ിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു കഥയുമായാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ കഥയുടെ പേര് യോനാ പ്രവാചകൻ. ദൈവിക സന്നിധിയിൽ നിന്ന് ആദ്യം ഒഴിഞ്ഞു മാറുകയും പിന്നീട് പശ്ചാത്തപിച്ച് ദൈവത്തിങ്കലേക്ക് പിന്തിരിയുകയും ചെയ്ത യോനായുടെ ചരിത്രമാണ് യോനായുടെ പുസ്തകം 1 മുതൽ 4 വരെയുള്ള അധ്യായത്തിൽ പറയുന്നത്. വളരെ വലിയൊരു പട്ടണമാണ് നിനവ്. ദുഷ്ടത നിവഞ്ഞ നരകം. ദൈവം അത് നശിപ്പിക്കാൻ തീരുമാനിച്ചു. അവിടുന്ന് യോനായെ വിളിച്ചു. യോനാ, യോനാ, നീ നിനവയിലേക്ക് പോയി അവരോട് തെറ്റിനെ ഭേദിച്ച് മുന്നറിയിപ്പ് നൽകണം. അവരുടെ ദുഷ്ടത എൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. എന്നാൽ ഫിരുവായ യോന നിനവയിലേക്ക് പോകുന്നതിന് പകരം താർശിശയിലേക്കുള്ള കപ്പലിൽ കയറി. കപ്പൽ കുറേ ദൂരം പോയപ്പോൾ ദൈവം കടലിലേക്ക് ഉഗ്രൻ കാറ്റയച്ചു. ഉഗ്രൻ കാറ്റ് മഴയുണ്ടായി. കപ്പലാടി ഉലയാൻ തുടങ്ങി. കപ്പൽ യാത്രക്കാർ പേടിച്ച് താൻ തങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു. എന്നാൽ യോന ക്ഷീണിച്ച് കപ്പലിൽ കിടന്നുറങ്ങുകയായിരുന്നു. കപ്പിത്താൻ അയാളെ വിളിച്ചുണർത്തി പറഞ്ഞു, മനുഷ്യ, ഉണരൂ, ഉണരൂ. കടൽ ശാന്തമാകാൻ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. കാറ്റ് പിന്നെയും കൂടിക്കൂടി വന്നു. ഒടുവിൽ ദൈവകോപത്തിന് കാമക്കാരൻ ആരെന്നറിയാൻ അവൻ നോക്കിട്ടു. യോനായുടെ പേര് വന്നു. അവൾ അവനോട് ചോദിച്ചു, നീ ആരാണ്? നിന്റെ നാടേതാണ്? അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് അവൻ തന്നെ പറഞ്ഞു. മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ അവർ യോനായെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. പെട്ടെന്ന് കാറ്റും കടലും ശാന്തമായി. കടലിൽ വീണ യോനായെ വലിയൊരു തിമിംഗലം വിഴുങ്ങി. 3 രാവും 3 പകലും യോന മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞു. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ വച്ച് യോന ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ദൈവകൽപ്പന പ്രകാരം 3-ാം നാൾ തിമിംഗലം യോനായെ കരയിൽ ശ്രദ്ധിച്ചു. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ യോന നിനവയിലേക്ക് പോയി പശ്ചാത്തപിച്ച് ദൈവത്തിൽ വിശ്വസിക്കാൻ പ്രസംഗിച്ചു. നിനവയിലെ ജനം ചാ കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് തെറ്റ് ഏറ്റുപറഞ്ഞു. നിനവേ നഗരം ദൈവകോപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കൂട്ടുകാരെ, ഈ കഥയിൽ ഒരു ഗുണപാഠമുണ്ട്. ഒളിച്ചോട്ടം ഒന്നിന് ഒരു പരിഹാരമല്ല. തെറ്റിന് ശിക്ഷ ലഭിക്കുമെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവം നമ്മോട് ക്ഷമിക്കും. നന്ദി, നമസ്കാരം.